നമസ്തേ ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠൻ കൊടും കാട്ടിലെത്തുകയും അന്നേ ദിവസം ഏറെ വൈകിയതുകൊണ്ട് അവിടെയുള്ള ഋഷിമാരുടെ പർണശാലയിൽ താമസിക്കുകയും അന്നേരത്ത് പിതാവായ പരമശിവൻ മണികണ്ഠന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പുലിപ്പാൽ ലഭിക്കാനുള്ള ഉപദേശം നൽകിയെന്നുമാണ് പുരാണം പിതാവിൻ്റെ ഉപദേശം സ്വീകരിച്ച മണികണ്ഠൻ അവിടെ നിന്നും ഉദ്ദിഷ്ട കാര്യ നിറവിൽ കൊട്ടാരത്തിലേക്ക് മടങ്ങി അന്നു മണികണ്ഠൻ പുലിപ്പാൽ അന്വേഷിച്ചെത്തുകയും പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ആ വനപ്രദേശം പിന്നീട് പുത്തൻ ശബരിമല എന്നറിയപ്പെടാൻ തുടങ്ങി ശബരിമലയിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതേപടി തന്നെ പിന്തുടരുന്ന എന്നാൽ ഏതു പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള പുത്തൻ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ക്ഷേത്രത്തിന്റെ രൂപത്തിലും പ്രതിഷ്ഠകളിലും ആചാരങ്ങളിലും യഥാർത്ഥ ശബരിമല ക്ഷേത്രത്തോട് സാദൃശ്യം പുലർത്തുന്ന പുത്തൻ ശബരിമല ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പത്തനംതിട്ട ജില്ലയിലെ അരിയൂർ പഞ്ചായത്ത് ത്തിലെ തടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാല്പത്തിയൊന്ന് ദിവസം നോയമ്പ് നോറ്റ് ഇരുമുടിക്കെട്ടുമേന്തി പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ പുത്തൻ ശബരിമലയിലെ അയ്യന്റെ ദർശനം ലഭിക്കും യഥാർത്ഥ ശബരിമലയിലെ പോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രതിഷ്ഠകളും നടത്തിയിരിക്കുന്നത് കൂടാതെ പതിനെട്ട് പടികളും അതേ അളവിലും വീതിയിലും തന്നെ നിർമ്മിച്ചിരിക്കുന്നു മാളികപ്പുറത്തമ്മയും വാവരുസ്വാമിയും കറുപ്പായ അമ്മയും വലിയ കടുത്ത സ്വാമിയും നാഗങ്ങളും ഗണപതിയും പുത്തൻ ശബരിമലയിലും ചൈതന്യം ചൊരിഞ്ഞ് അനുഗ്രഹ ആശിസുകളുമായി കുടികൊള്ളുന്നു കന്നിരാശിയിൽ ഗണപതിയും കുംഭരാശിയിൽ മാളികപ്പുറത്തമ്മയും പോലെ എല്ലാ പ്രതിഷ്ഠകളും യഥാർത്ഥ ശബരിമലയിലെ പോലെ തന്നെ ഇവിടെയും കൃഷ്ണശില കൊണ്ട് നിർമ്മിച്ച പതിനെട്ട് പടികൾ ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ആനയുടെയും പുലിയുടെയും കല്ലിൽ കൊത്തിയ രൂപങ്ങളും പടികളിൽ ഏറ്റവും താഴെയായി കാണാൻ കഴിയും പുലിപ്പാൽ അന്വേഷിച്ചെത്തിയ മണികണ്ണന്റെ മഹത്വം മനസ്സിലാക്കിയ സന്യാസിമാർ അദ്ദേഹത്തിന്റെ പാതങ്ങൾ പ്രതിഷ്ഠിച്ചാണ് ഇവിടെ ആദ്യം ആരാധന തുടങ്ങിയതെന്നാണ് വിശ്വാസം പിന്നീട് ക്ഷേത്രം നിർമ്മിക്കുകയും ആരാധന തുടർന്നു പോരുകയുമായിരുന്നു ഇടക്കാലത്ത് ഈ ക്ഷേത്രം അഗ്നി പുതുക്കി പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തി അധികമാരും പിന്നീട് ഈ ക്ഷേത്രത്തിലേക്ക് എത്താതിരുന്നതോടെ കാലക്രമേണ നാശോന്മുഖമായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ക്ഷേത്ര നവീകരണം നടന്നത് കാടുപിടിച്ചു കടന്ന ക്ഷേത്രവും പരിസരവും വെട്ടിത്തെളിച്ചെടുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇവിടുത്തെ പുനഃപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനവ്രതം തോൽക്കാൻ കഴിയാത്തവർക്കും ഋതുമതികളായ സ്ത്രീകൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട് പതിനെട്ടാം വടി ചവിട്ടാതെ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെയാണ് ഇവർ പ്രവേശിക്കേണ്ടതും അയ്യപ്പസ്വാമിയെ തൊഴേണ്ടതും യഥാർത്ഥ ശബരിമലയിലേതുപോലെ മകരവിളക്ക് തന്നെയാണ് ഇവിടുത്തെയും പ്രധാന ഉത്സവം ജനുവരി നാല് മുതൽ പതിനാല് വരെയാണ് ഈ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നത് അപ്പവും അരവണയുമാണ് ഇവിടെയും പ്രസാദം നെയ്യഭിഷേകം തന്നെയാണ് ഇവിടെയും പ്രധാന വഴിപാട് തിരുവല്ലയിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്ററും റാന്നിയിൽ നിന്ന് പത്ത് കിലോമീറ്ററും സഞ്ചരിച്ചാൽ അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന ഈ പുത്തൻ ശബരിമല ക്ഷേത്രത്തിൽ എത്തിച്ചേരാം സ്വാമി ശരണം